വിസ്റ്റ ടി വിയിലേക്ക് സ്വാഗതം. പുതുവീഞ്ഞ് സ്നേഹമുള്ളവരെ, പുതുവീഞ്ഞിന്റെ ഈ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. പുതുവീഞ്ഞ് ആരും പഴയ തോൽക്കുടത്തിൽ നിറച്ചു വെക്കാറില്ല. പുതുവീഞ്ഞ് പുതിയ തോൽക്കുടത്തിലേ നിറച്ചു വെക്കാറുള്ളൂ. ആരും പുതിയ വസ്ത്രത്തിൽ നിന്ന് ഒരു കഷ്ണം മാത്രം കീറിയെടുത്ത് പഴയതിൽ ഏച്ചു കെട്ടാറില്ല. ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 36 മുതലുള്ള വചനമാണ് നമ്മൾ കേട്ടത്. അവൻ അവരോട് ഒരു ഉപമയും പറഞ്ഞു. ആരും പുതിയ വസ്ത്രത്തിൽ നിന്നൊരു കഷ്ണം കീറിയെടുത്ത് പഴയ വസ്ത്രത്തോട് ചേർക്കാറില്ല. ആരും ചേർക്കാറില്ല. അങ്ങനെ ചെയ്താൽ പുതിയ വസ്ത്രം കീറുന്നു എന്ന് മാത്രമല്ല, പുതിയ കഷ്ണം പഴയതിനോട് ചേരാതെ വരികയും ചെയ്യും. ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വെക്കാറില്ല. അങ്ങനെ ചെയ്താൽ പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങൾ ഭേദിച്ച് ഒഴുകിപ്പോകുകയും തോൽക്കുടങ്ങൾ നശിക്കുകയും ചെയ്യും. സ്നേഹമുള്ളവരെ, ഇത് നമ്മൾ പല പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഇതിനകത്ത് ഓരോ ചെറിയ വാക്കിൻ്റെയും അർത്ഥം നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. നമ്മൾക്ക് മനസ്സിലായി കഴിഞ്ഞ എപ്പിസോഡിലൂടെ ഈ പുതുവസ്ത്രം എന്ന് പറയുന്നത് ഈശോ മിശിഹായിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന പുതുജീവനാണ്. പഴയ വസ്ത്രം എന്ന് പറയുന്നത് പഴയ നിയമത്തിലെ യേശുവിന് മുൻപുള്ള ആ അവസ്ഥയാണ്. പഴയ നിയമ കാലഘട്ടം ഈശോയ്ക്ക് മുൻപ് വേണ്ടിയിരുന്നു. അതിനെക്കുറിച്ച് പിന്നീട് നമ്മൾ പഠിക്കാം. എന്നാൽ ഈശോ വന്നിട്ട് പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് ഈ നിയമത്തെയോ പ്രവാചകന്മാരെയോ റദ്ദാക്കാനല്ല, അതിനെ പൂർത്തിയാക്കാനാണ്. അപ്പം അത് മാത്രം നമ്മൾ പെട്ടെന്നൊന്ന് എടുക്കാം. എന്താണ് അതിൻ്റെ അർത്ഥം? മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം. ഇപ്പം നമ്മൾ ലൂക്കാഞ്ചിൽ നിന്ന് പെട്ടെന്ന് മത്തായി 5-ലേക്ക് പോവുകയാണ്. മത്തായി 5-ാം അധ്യായമാണ് സുവിശേഷ ഭാഗ്യങ്ങൾ. ആ സുവിശേഷ ഭാഗ്യങ്ങളിൽ ശേഷം ഈശോ പറഞ്ഞ വലിയൊരു രഹസ്യം ഇതാണ്. നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അസാധുവാക്കാനല്ല, പൂർത്തിയാക്കാനാണ്. പൂർത്തിയാക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മളിത് കേൾക്കുമ്പോൾ ഈ പൂർത്തിയാക്കുന്നത് നമ്മുടെ ശക്തിയിലൂടെ പൂർത്തിയാക്കണ മാതിരിയാണ് നമ്മൾ ചിന്തിക്കുന്നത്. നീ പ്രമാണങ്ങൾ പാലിക്കണം. നീ പ്രമാണങ്ങൾ പാലിച്ചില്ലെങ്കിൽ നീ ശിക്ഷിക്കപ്പെടും. നീ പ്രമാണങ്ങൾ പാലിച്ചില്ലെങ്കിൽ നീ നരകത്തിൽ പോകും. നീ പ്രമാണങ്ങൾ പാലിച്ചില്ലെങ്കിൽ നീ അശുദ്ധനാകും. ഇതെല്ലാം നമ്മുടെ മാനുഷിക ബുദ്ധിയുടെ കാഴ്ചപ്പാടിലാണ്. ഇവിടെ ഈശോ പറയുന്നത്, ഞാൻ വന്നിരിക്കുന്നത് പ്രമാണങ്ങളെ പൂർത്തിയാക്കാനാണ്. ആര് പൂർത്തിയാക്കും? ആര് പൂർത്തിയാക്കും എന്നാണ് ഇവിടെ പറയുന്നത്. നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനല്ല ഞാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അസാധുവാക്കാനല്ല, പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത്. അതായത് ഈശോയുടെ വരവിലൂടെ, ഈശോയുടെ മനുഷ്യാവതാരത്തിലൂടെ, ഈശോയുടെ പരസ്യ ജീവിതത്തിലൂടെ, ഈശോയുടെ വിസ്മരണീയമായ കരുണാർദ്രമായ ജ്ഞാനത്തിലൂടെ നമ്മൾ ഓരോരുത്തരിലേക്കും ഒരു പുതിയ നീരുറവ തുറക്കുകയാണ്. ഒരു പുതിയ നിയമം തുറക്കുകയാണ്. ഒരു പുതിയ ശക്തി തുറക്കുകയാണ്. ഒരു പുതിയ സ്നേഹം തുറക്കുകയാണ്. പിതാവിൻ്റെ സ്നേഹം. നമ്മളീയുടെ ജലപ്രളയമുണ്ടായി. എന്താ ജലപ്രളയമുണ്ടാകാൻ കാരണം? ആണ പൊട്ടി ഒഴുകി, അണക്കെട്ട് പൊട്ടി, അല്ലെങ്കിൽ അണക്കെട്ട് തുറന്നു വിട്ടു. സ്നേഹമുള്ളവരെ, ഈ പുതിയ നിയമം എന്ന് പറയുന്നതും ഈ ഞാൻ വന്നിരിക്കുന്നത് എന്തിനാണ്? ദൈവ സ്നേഹത്തിന്റെ അണക്കെട്ട് പൊട്ടി സകലതും ശുദ്ധീകരിച്ച് ആർക്കും തടയാൻ സാധിക്കാത്ത ആ ദൈവ സ്നേഹത്തിന്റെ ഒരു ഒഴുക്ക് നൽകാൻ വേണ്ടിയാണ്. സ്നേഹമുള്ളവരെ, ഞാൻ വന്നിരിക്കുന്നത് ഒരു പുതിയ കൽപ്പന നൽകാനാണ്.
എന്താണ് ആ പുതിയ കൽപ്പന? ആ പുതിയ കൽപ്പന പരിശുദ്ധാത്മാവിലൂടെയുള്ള സ്നേഹമാണ്. പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് ഒഴുകും, ജീവജലത്തിന്റെ ഉറവ പൊട്ടി ഒഴുകും, പരിശുദ്ധാത്മാവിന്റെ ഉജ്ജ്വല പ്രളയമുണ്ടാകും. അതിനെ തടുക്കാൻ ഒരു മാനുഷിക ശക്തിക്കോ ഒരു പാപത്തിനോ സാധ്യമല്ല. പാപം പിശാചിൽ നിന്നാകാം, മനുഷ്യനിൽ നിന്നാകാം, എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പുതുവീഞ്ഞ് ദൈവത്തിൽ നിന്നാണ് ഒഴുകുന്നത്. അതിനെ തടസ്സപ്പെടുത്താൻ, ആ കൃപയെ തടസ്സപ്പെടുത്താൻ ഏതെങ്കിലും മാനുഷിക ശക്തിക്കോ പാപത്തിനോ സാധിക്കുമോ? ഇത് നമ്മൾ ആദ്യം വിശ്വസിക്കണം. ആരാണ് വലുത്? പിശാച് എങ്ങനെ ഉണ്ടായി? പിശാച് ആരാണ്? പിശാച് ഒരു മാലാഖയായിരുന്നു. മാലാഖയായിരുന്നപ്പോഴും പിശാച് ദൈവത്തിന്റെ സൃഷ്ടിയാണ്. അങ്ങനെ മാലാഖയായിരുന്ന ആ മാലാഖയായിരുന്ന ദൈവത്തിന്റെ സൃഷ്ടി പതനത്തിലൂടെ പിശാചായിട്ട് മാറിയപ്പോഴും പിശാച് ദൈവത്തിന്റെ സൃഷ്ടിയല്ലേ? ദൈവമോ സർവാധിപനാം കർത്താവ്, സർവാധിപനായ കർത്താവും സൃഷ്ടാവായ ദൈവവും, ആ ദൈവത്തിന്റെ അനന്തമായ ശക്തി നമുക്ക് നൽകിയിരിക്കുകയാണ്. ആ അനന്തമായ ശക്തി വസിക്കുന്ന വീരപുരുഷനായ ഒരു ക്രിസ്ത്യാനിയുടെ അകത്ത് പിശാചിന് എങ്ങനെ വസിക്കാൻ പറ്റും? എന്നാൽ ദൈവം അനുവദിക്കുന്നുണ്ട്. പിശാചിനെ, ദൈവത്തിന്റെ സൃഷ്ടിയായ പിശാചിനെ ചില തിന്മകൾ ചെയ്യാൻ ദൈവം അനുവദിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്, ദൈവത്തിന്റെ ശക്തിയുടെ അനന്തത മനസ്സിലാകുന്നത്. പകൽ എന്തെന്ന് മനസ്സിലാകണമെങ്കിൽ രാത്രി ഉണ്ടായാലല്ലേ മനസ്സിലാകുള്ളൂ. അതുകൊണ്ടാണ് ആരംഭത്തിൽ തന്നെ ദൈവം അന്ധകാരത്തെയാണ് ആദ്യം സൃഷ്ടിച്ചത്. ആദ്യമുണ്ടായിരുന്നു അന്ധകാരാവൃതമായ ആ അവസ്ഥയിലേക്ക് പ്രകാശമുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ അന്ധകാരത്തിനോട് പോടാ എന്നൊന്നും പറഞ്ഞില്ല, പ്രകാശമുണ്ടാവട്ടെ എന്ന് പറഞ്ഞപ്പോൾ പ്രകാശമുണ്ടായി. God transformed chaos to cosmos. ആ രൂപരഹിതമായ അന്ധകാരാവൃതമായ അവസ്ഥയിലേക്ക് പ്രകാശം വന്നപ്പോൾ ആ അവസ്ഥ മാറി. ആര് മാറ്റി? ഈ വന്ന പ്രകാശം മാറ്റി. അപ്പൊ ഈ ബോധ്യത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിയമം നമുക്ക് മോശ വഴി വന്നു, എന്നാൽ കൃപയും സത്യവുമാകട്ടെ യേശു വഴി വന്നു. നിയമം നമുക്ക് മോശ വഴി വന്നു, ആ നിയമം പാലിക്കുന്നില്ലെങ്കിൽ ശിക്ഷിക്കപ്പെടും. എന്നാൽ ആർക്കെങ്കിലും അത് പാലിക്കാൻ പറ്റുന്നുണ്ടോ? ഇന്നും കൂടി പറ്റുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? മാനുഷിക ശക്തി കൊണ്ട് ഒരു നിയമവും ആർക്കും പാലിക്കാൻ പറ്റില്ല. പിന്നെ എങ്ങനെയാണ് നിയമം പാലിക്കാൻ പറ്റുക? ഞാൻ വന്നിരിക്കുന്നത് നിയമത്തെ പൂർത്തിയാക്കാൻ വേണ്ടിയാണ്. പെട്ടെന്ന് ചിന്തിക്കാം, എല്ലാ നിയമത്തിൻ്റെയും സാരാംശം എന്താണ്? 10 കൽപ്പനകളെ നമുക്ക് തന്നിരിക്കുന്നതിൻ്റെ സാരാംശം എന്താണ്? ദൈവത്തെ സ്നേഹിക്കുക, മനുഷ്യനെ സ്നേഹിക്കുക. സ്നേഹമാണ് കൽപ്പനയുടെ പൂർത്തീകരണം എന്ന് നമുക്ക് പഠിച്ചിട്ടുണ്ട്. എന്നാൽ സ്നേഹിക്കാൻ നമുക്ക് പറ്റുന്നില്ല. എന്തുകൊണ്ട്? ദൈവസ്നേഹം പരിശുദ്ധാത്മാവിലൂടെ നമ്മിലേക്ക് ഒഴുകാത്തത് കൊണ്ടല്ലേ? അർത്ഥത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ വന്നിരിക്കുന്നത് എന്റെ ജീവൻ നിങ്ങൾക്ക് ബലിയായി നൽകിക്കൊണ്ട് പരിശുദ്ധാത്മാവിനെ നൽകാൻ വേണ്ടിയാണ്. അങ്ങനെ എന്റെ ജീവത്യാഗത്തിലൂടെയുള്ള പരിശുദ്ധാത്മാവ് നമ്മൾ നിറഞ്ഞു കഴിയുമ്പോൾ ആ പരിശുദ്ധാത്മാവ് നമ്മളെ രൂപാന്തരപ്പെടുത്തി നമ്മൾ പുതിയ തോൽക്കുടമാകുകയും നമ്മളിൽ പുതിയ വീഞ്ഞ് നിറയുകയും നമ്മൾ പുതിയ വസ്ത്രമുടുക്കുകയും ചെയ്യുമ്പോൾ പുതിയ മനുഷ്യനായി നമ്മൾ മാറുമ്പോൾ നമുക്ക് ആരെയും കുറ്റപ്പെടുത്താനോ വെറുക്കാനോ തിന്മ ചെയ്യാനോ സാധിക്കയില്ല. എന്നിരുന്നാലും നമ്മളിൽ പല ബലഹീനതകളും ശുഷ്കിച്ച അവസ്ഥയും ഉണ്ടായാൽ തന്നെയും അതിനുകൂടിയുള്ള കരുണയും കൃപയും
അനുദിനം കുമ്പസാരത്തിലൂടെയും കുർബാനയിലൂടെയും പ്രാർത്ഥനകളിലൂടെയും എല്ലാം നമുക്ക് ലഭിക്കുന്നതാണ്. സ്നേഹമുള്ളവരെ, ഈ ബോധ്യത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങ് വന്നിരിക്കുന്നത് കൽപ്പനയെ പൂർത്തീകരിക്കാനാണ്. ആര് പൂർത്തീകരിക്കും? അങ്ങ് തന്നെ പൂർത്തീകരിക്കും. അതാണ് എഫേസോസുകാർക്ക് എതിരേഖന 2:14 പറയുന്നത്. അവൻ നമ്മുടെ സമാധാനമാണ്. ഇരുകൂട്ടരെയും ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർത്ത് ഇരുകൂട്ടരെയും ഒന്നിപ്പിക്കുന്ന നമ്മുടെ സമാധാനം. സ്നേഹമുള്ളവരെ, ആ സമാധാനമാണ് പുതുവീഞ്ഞ്. അത് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി ആ പുതിയ വസ്ത്രം ഉടുക്കുക, ആ പുതുവീഞ്ഞ് കുടിക്കുക, നമ്മളെല്ലാവരും പുതിയ തോൽക്കുടമായി മാറുക. വിശ്വസിക്കുക, ജ്ഞാനസ്ഥാനത്തിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ ആ പുതിയ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ആ ഈശോ നമ്മളിൽ നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ആ ഈശോ വന്നിരിക്കുന്നത് കൽപ്പനകളെ പൂർത്തിയാക്കാനാണ്. നമ്മുടെ സ്വന്തം ശക്തി കൊണ്ടല്ലേ അല്ല, ദൈവത്തിന്റെ കൃപയിലൂടെയാണ്. ഓ പരിശുദ്ധാത്മാവേ, സഹായിക്കണേ, സഹായിക്കണേ, സഹായിക്കണേ. ഞാൻ മറ്റൊരു സഹായകനെ നിങ്ങൾക്ക് നൽകും. നമ്മുടെ എല്ലാ ബലഹീനതകളെയും അകറ്റി ഞങ്ങളെ പുതുവീഞ്ഞാക്കി മാറ്റുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. ലംബിയ, ലംബിയ. ആമേൻ.